കെയ്റയും റൂബിയും, താമസം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ. പക്ഷേ അവർ തടവ് പുള്ളികളല്ല. സെൻട്രൽ ജയിലിൽ ലഹരിക്കിനി നോ എൻട്രി പറയുന്നതും അത് ഉറപ്പാക്കുന്നതും ഇനി മുതൽ ഈ കെയ്റയും റൂബിയുമാണ്. ജയിലിനുള്ളിലേക്ക് ലഹരി കടത്താനുള്ള തടവ് പുള്ളികളുടെ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി പൊളിക്കാനുള്ള നിയോഗമാണ് ഇവർക്ക്. ചുരുക്കം പറഞ്ഞാൽ ചട്ടങ്ങൾ ലംഘിക്കുന്ന തടവുകാരുടെ പേടി സ്വപ്നമാകും ഇവർ. തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ആരംഭിച്ച പ്രിസൺ ഡോഗ് സ്ക്വാഡിലെ ഇപ്പോഴുള്ള താരങ്ങളാണ് ലാബ്രഡോർ ഇനത്തിലുള്ള കെയ്റയും റൂബിയും. കേരള പോലീസ് അക്കാദമിയിലെ 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. പോലീസ് ഡോഗ് സ്ക്വാഡിനൊപ്പമായിരുന്ന തൃശൂരിൽ പരിശീലനവും പാസിംഗ് ഔട്ടും. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഇവർക്ക് ലഹരി മരുന്നുകൾ മണപ്പിച്ച് കണ്ടെത്താനുള്ള പ്രത്യേക പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കാണ് ഇവരുടെ ചുമതല. കനേഡിയൻ വംശജരായ റിട്രീവർ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് ലാബ്രഡോർ. മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ലാബ്രഡോർ നായ്ക്കൾ കേരള പോലീസിലും ഏറെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 9 മാസത്തെ പോലീസ് അക്കാദമിയിൽ 9 മാസത്തെ ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 22 ഡോഗ് പോലീസിൻ്റെ ഡോഗും അല്ലാതെ 2 ഡോഗ് ഞങ്ങളുടെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോഗും ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ കെയ്റ എന്ന് പറയുന്ന ഡോഗിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. രമേശ് സാറ് എന്ന് പറയുന്നതായിരുന്നു ഞങ്ങളുടെ ഇൻസ്പെക്ടർ, കെപ്പ പോലീസ് ഇൻസ്പെക്ടർ രമേശ് സാറായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റുപരമായിട്ട് ഭയങ്കരമായ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനും കഴിഞ്ഞത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DGP സെൻട്രൽ ജയിൽ സൂപ്രണ്ട്, സൗത്ത് സോൺ DIG, അവരിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുപരമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.